ഇത് മാസ് മോട്ടോഴ്സ് ബന്ധപ്പെടാം. നമ്മുടെ ഹോണ്ട ഡിയോ ജനറൽ സർവീസായിട്ട് കയറിയുണ്ട്, പീരിയോഡിക് സർവീസാണ്. അപ്പോൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല, എയർ ഫിൽട്ടറൊക്കെ നല്ല ഫിൽട്ടറാണ്. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ നോക്കുമ്പോൾ വേറെ ഓയിലേക്കോ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കമ്പനി ബെൽറ്റാണ് കിടക്കണേ. ബെൽറ്റ് ചെക്ക് ചെയ്യുമ്പോഴും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വെയിറ്റഡ് ബോഡി, റോളർ വെയിറ്റൊക്കെ സാധാരണ നോർമൽ, സാധാരണ നമ്മുടെ ഉപയോഗത്തിൻ്റേതായിട്ടുള്ള തേമാനങ്ങളുള്ളൂ. ഇത് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗമാണ്, വെയിറ്റ് സെറ്റ് വേറെ പ്രോബ്ലംസും ഒന്നുമില്ല. ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ ഉണ്ട്, നമ്മളിപ്പോൾ ഫ്രണ്ട് അഴിച്ചുകൊണ്ടാണ് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കേട്ടോ. വേറെ കംപ്ലൈൻറ്റായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഹെഡിൻ്റെ ഭാഗത്തായാലും ലീക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ആയിട്ടില്ല. ചോക്ക് കേബിളൊക്കെയായാലും വർക്കിംഗ് ആണ്. ഐസൊലേറ്റർ കേബിളായാലും, ഐസൊലേറ്റർ കേബിൾ ഒരു അല്പം പ്ലേ കുറവുണ്ട്, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കാർബറേറ്റർ നമ്മളതിൻ്റെ അകത്ത് ജനറൽ സർവീസിൽ വന്നതല്ല, കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാൽ കാർബറേറ്റർ അഴിക്കുമ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമേ ഏകദേശം ഒരു 370 രൂപ 350 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്നാണ്. തലയില്ല നമുക്ക്, നമ്മളിപ്പോൾ ഓടിച്ച് നോക്കുമ്പോഴേലും വേറെ പറയത്തൊക്കെ മിസ്സിങ്ങോ അങ്ങനത്തെ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് അങ്ങനത്തെ പ്രോബ്ലംസൊന്നും നമുക്ക് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അഴിക്കണില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പാണ്, അപ്പോൾ അതൊന്നും അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും ചെറുതായിട്ട് ഇവിടെ ഔട്ടർ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ അടുത്ത സർവീസിലൊക്കെ മാറ്റിയിട്ടായി. ഫ്രണ്ട് ബ്രേക്കിൻ്റെയൊക്കെ ആയാലും ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യമുണ്ട്, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.86 വോൾട്ട് കാണിക്കുന്നുണ്ട്. ആംബിയർ ടെസ്റ്റ് കൂടി നടത്തി പോകുന്നുണ്ട് കേട്ടോ. ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെയാണ്, നല്ല ബാറ്ററി ആയിട്ട് കാണിക്കുന്നത്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ ഡീസലിൽ നമുക്ക് ഇതല്പം പ്ലേ കുറവ് പോലെ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പിന്നെ അതിൻ്റെ പ്ലഗ് ക്ലീൻ ചെയ്യാനുണ്ട്, പ്ലഗ് ക്ലീൻ ചെയ്തിട്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സർവീസ് ആയതുകൊണ്ട് ഒരു വേറെ അങ്ങനെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. നിലവിൽ ആ എഞ്ചിൻ ഓയിൽ മാറാം, അതൊക്കെയുള്ളൂ. പിന്നെ അയക്കുക ക്ലച്ച് ഗ്രീസിങ്ങും കാര്യങ്ങളും, ലിങ്ക് ബുഷത്ത് ഗ്രീസിങ് വേറെ പാർട്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഈ സർവീസിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക് കേബിളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും ഫ്രണ്ട് ബ്രേക്കിൻ്റെ. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടാൽ കേട്ടോ. നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളേ.